സോ അല്ലാതെ വ്യൂവേഴ്സിന് ഐ മീൻ യൂട്യൂബേഴ്സ് ആരും ഇന്ന ഗെയിംപ്ലേ എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടിരിക്കും വരാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ അത് കാര്യം വലിയ മനസ്സിലാക്കുക. സോ യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോ എടുത്തെങ്കിൽ മാക്സിമം ഗെയിംപ്ലേ ഒക്കെ അപ്ലോഡ് ചെയ്യുക. സോ അത് മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനലിലൂടെ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതങ്ങനെ നമ്മൾ സ്ട്രീം എൻഡ് ചെയ്യാൻ പോകുമ്പോൾ മിനിമം പോകും ഒരു 400-500 വാച്ചിങ് ഉണ്ടെങ്കിൽ പോലും 1-2 വാച്ചിങ് ഉള്ള ആൾക്കാർക്ക് നൈസായിട്ട് നമ്മൾ എന്താ റൈഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഹാപ്പിനെസ് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഐ മീൻ അവർ ഹാപ്പി ആകുമ്പോൾ നമ്മൾ ഹാപ്പി ഓക്കെ. എന്തായാലും ഹാപ്പിൻ്റെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു കാറ്റുമാർ ഓടിപ്പോകുന്നു, പിന്നെ ഓപ്പണിലേക്ക് ഓടിപ്പോകുന്നു. സോ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് പൊക്കിയിട്ട് വന്നതാണ് ഓക്കെ. എന്തായാലും പൊക്കിയിട്ട് അവൻ രക്ഷപ്പെട്ട് വിചാരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും നൈസായിട്ട് അവൻ നമ്മളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവൻ ടീമേറ്റ് ഒക്കെ എന്തായാലും വരാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. കാര്യം പറഞ്ഞുതരാം, അതായത് നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആരൊക്കെയോ പറന്നിറങ്ങുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. കാരണം ഇവർ ഇവിടുന്ന് ആ ഒരു എന്താണ് റിവേ പോയിന്റ് ഇത് വന്നിട്ടാണ് അവൻ പൊക്കിയിരിക്കുന്നത്. ഓക്കെ, എന്നാലും നോക്കുമ്പോഴത്തേക്ക് താഴെ ഒരു എന്റെ മോനെ ഭീമാസക്തി ഐ മീൻ പീക്കിൽ നിന്ന് ഒരുത്തരം പൊക്കുന്നതുകൊണ്ട് അതേ സമയത്ത് തന്നെ ഭീമാസക്തി നിന്ന് പോകുന്നു. എന്റെ കേസ് ഒരു കാര്യം പറഞ്ഞാൽ ആ റിവൈവ് പോയിന്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഒരുപാട് കിട്ടി കാണാൻ കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഓക്കെ. ലാസ്റ്റ് സോണൊക്കെ 10-15 പേര് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ 30-40 പേരൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പുഷ് ചെയ്ത സമയത്ത്. ഓക്കെ, നോക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ ഒരുത്തരം ഒളിച്ചുണ്ടായിരുന്നു, അവൻ്റെ ഒരു തേങ്ങ ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരുത്തരം നമ്മൾ കൊന്നില്ല. സോ എന്തായാലും അവൻ പൊക്കിയൊരു കാട്ടുപടലാണെന്ന് തോന്നുന്നു. ജീവനും കൊണ്ട് ഓടും, അയ്യോ രക്ഷിക്കോ, ആരോ ഓടിയോ എന്നൊക്കെ പറഞ്ഞ് നൈസിട്ട് ജീവനും കൊണ്ട് ഓടുന്ന വഴിക്ക് നമ്മൾ വിടുവോ? നമ്മളാരാ മക്കള്, കേരള വാല, ബെടാ പ്രോ പ്ലെയർ, മീ ഗെയിമർ, ഏതാ ഓടി പോകുമ്പോഴത്തേക്ക് നൈസിട്ട് അടിച്ചവനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതെന്ത് പറ്റി? വീട്ടകത്ത് കയറുന്നവൻ അടിക്കണം. ഓക്കെ, എന്തൊക്കെ എക്സമേറ്റ് വേറെ ലെവൽ പെർഫോമൻസ് കാര്യങ്ങൾ തരുന്നുണ്ട്. സോ പുതിയ ടയർ ഇവ എക്സമേറ്റ് മാക്സ് ആക്കാൻ ഞാൻ വിചാരിച്ചാൽ, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഓക്കെ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നോക്കുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ പുറകെ ഒളിച്ചിരിക്കുന്നു, ഏതാ തലക്കിട്ട് നോക്കി അടിച്ചു. നൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം കാശ് ഈ ഒരു മാച്ചായിട്ട് നമ്മൾ എത്ര ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലുന്നുണ്ട്, അവൻ എത്ര ആൾക്കാരെ ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലുന്നുണ്ട് കമന്റ്. ഓക്കെ, നോക്കുമ്പോഴത്തേക്കും അവൻ 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 ആ മൂലയ്ക്ക് കിടപ്പാട്ടെ. എന്താ കാശ് ഈ ഒരു കാർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതായത് പുതിയൊരു മെക്ലാരന്റെ ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ കളറുള്ള ഒരു ചെറിയൊക്കെ ഉള്ള. സോ എന്താ കാശ് ആ ഒരു കാർ എടുത്തുണ്ടായിരുന്നു, അതെടുത്ത് പോകാൻ നോക്കുമ്പോഴത്തേക്ക് പുറകെ നിങ്ങൾക്ക് അടി വെക്കുന്നു. ഓക്കെ, ജസ്റ്റ് അട്ടി എന്ന് വെച്ചാൽ കിണ്ണം കാച്ചി അടി. ഓക്കെ, എന്താ ഏതവനെ എന്നെ കാർ എടുക്കാൻ സമ്മതിക്കുന്നത് നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ,
അവർ രണ്ടുപേരും ഇപ്പുണ്ട്. അവന്മാരെ കൊന്നിട്ട് മാത്രം നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഗൈസ് എണ്ണുക, ഹെഡ് ഷോട്ടിന്റെ എണ്ണം മൊത്തം ഉണ്ട്. ഓക്കെ, ഏത് കാട്ടുരൂപമാർ അവിടെ നിൽക്കുന്ന ഞാൻ നോക്കുമ്പോഴും ക്ലൂട്ട് നോക്കി രണ്ടുപേരെ കണ്ടു. ഓക്കെ, ആ ഒരു നമ്മുടെ ആ ഒരു താഴത്തെ വുഡൻ ഹൗസിന്റെ മൂലക്ക് അവിടെ കിടപ്പുണ്ട്. സോ മേളിൽ നൈസായിട്ട് നോക്കിയിട്ട് അവൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും ആൾക്കാരെ കാണുന്നില്ല. എവിടെ പോയവൻ? അവരൊരു പറ്റിക്കാൻ നിൽക്കുവാണ്. നീ എന്നെ പറ്റിക്കാൻ, നീ കളിക്കുകയാണ്, ഞാൻ കളപ്പിള്ളേ, എവിടെയാണ് അവൻ? നോക്കുമ്പോഴത്തേക്കും കാണുന്നില്ലേ. ഓക്കെ, നൈസായിട്ട് അവനെ കാണുന്നില്ല. അവന്മാരെ മാഞ്ഞു പോയി. ഓക്കെ, പടച്ചോനെ സീൻ. സാധാരണ അമ്മരെ കാണണ്ടാണ്, ഒറ്റവടി ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരെ കിട്ടുന്നുണ്ടായിരുന്നു. അമ്മരെ നോക്കുമ്പോഴത്തേക്ക് അവനെ പെട്ടെന്നൊന്നും കാണുന്നില്ല. എവിടെ പോയി ഒളിച്ചിരിക്കുന്നു കുറെ നേരം നോക്കുന്നത്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും സ്ഥലത്ത് ഒളിച്ചതിന്റെ പടക്ക് 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 നമ്മളെ അടിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള പിള്ളേരാണെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോഴത്തേക്കും അവർ കാറ് നോക്കിക്കൊണ്ടിരിക്കും. അത് എന്ത് തേക്കല്ലേ ലോക്സി ഐസിട്ട് അവനൊക്കെ ഒരുത്തരെ ലോങ്ങി കണ്ടു. സോ നൈസർ ഹെഡ് ചോദിച്ചിട്ട് വീഴ്ത്തു. വേർത്ത കയറി ഓപ്പൺ ഇരിക്കട്ടെ, വായ പൊളിച്ചിട്ട് കയറി വരരുതേ. എനിക്ക് അത്രയും പറയാനുള്ള കേ നൈസർ രണ്ടുപേരെ നോക്കാക്കിയിട്ടുണ്ട്. നോക്കട്ടെ എന്നെ വണ്ടി എടുക്കാൻ. ഓക്കെ, എന്നെ വണ്ടി എടുക്കാൻ അത് സമ്മതിക്കില്ല. അല്ലെ, തല കാണിച്ച് എന്നിട്ട് തല കാണിച്ച് തലയെ കൊള്ളിക്കുന്നില്ല. ഓക്കെ, നൈസർ ഹെഡ് ഷോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ എന്നെ എന്റെ വണ്ടി എടുക്കാൻ സമയത്ത് ഇവനൊക്കെ എന്തുവാണെങ്കിൽ ചെയ്യേണ്ടത്? ഗൈസ് നമ്മൾ നിങ്ങൾ, ഓക്കെ, നിങ്ങൾ ആ ഒരു വണ്ടി കാണാൻ വേണ്ടി ആകാംക്ഷയുടെ മുൾമുറയിൽ നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സോ ഗൈസ് നിങ്ങളെ കാണിക്കുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്തിനാണെങ്കിൽ ഇമോട്ടൊക്കെ ഇമോട്ടൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സോ ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ഇമോട്ടിൽ ലൈക്ക് ചെയ്യുക. സോ ഞാൻ ഇമോട്ടൊക്കെ എഴുതുന്നത് വെറും 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 പട്ടിഷോയ്ക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇമോട്ടൊക്കെ ഞാൻ എടുത്തു നിങ്ങളെ കാണിക്കണ്ട. ഞാൻ മേലൊരു കാറിന്റെ സ്കിൻ എടുക്കുന്നു, ഇമോട്ടൊക്കെ എടുക്കുന്നു. പിന്നെ എന്തിനാണ് ഗൈസ്? ആൾക്കാരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്, ബാക്കിയുള്ള ആൾക്കാർ അതിനായിട്ട് തന്നെയാണ്. എനിക്കിപ്പോൾ 4-3-7 പേരെല്ലാം കാണുന്നത്. സോ എൻ്റെ ഒരു വീഡിയോ കാരണം എത്ര പേരാണോ അത്രയും പേരെ ഞാൻ കാണിച്ചു. സോ സന്തോഷം 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 മാത്രം. ഓക്കെ, ഇതൊക്കെ കാറ് മിന്നെ തിളങ്ങുന്നുണ്ട്, കിടുക്കുമ്പോഴത്തെ ചിറകും കാലൊക്കെ വെച്ച് മെസ്സേജ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന പോക്കി എന്തിനാണെന്ന് എനിക്ക് അതിന് ഓടി വന്ന് പവർ കാണിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പിന്നല്ല. ഓക്കെ, ആ ഒരു നമ്മൾ ആ ഒരു ബാനറിൻ്റെ രണ്ട് കമ്പിയുടെ ഇടയ്ക്ക് വന്ന് ഇപ്പോൾ. സോ ഏത് കാലനേരത്തെ വണ്ടി എടുക്കാൻ തോന്നുന്നു എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു കാറിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെയുണ്ട് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, ഓടി വന്ന് പറന്ന് ചാട്ടി ഇറങ്ങി, ഏതാ പറക്കുന്ന പോലെ ഉണ്ടായിരുന്നു വണ്ടി. ഓക്കെ, നൈസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര അടിയും കലക്കെ കടന്ന് നിൽക്കുവാണൊക്കെ. നോക്കുമ്പോഴത്തേക്ക് ഇതാ അവിടെ ഇവിടുത്തെ നൈസായിട്ട് നോക്കായി കിടക്കുന്നു. അവനെ നൈസായിട്ട് കുമ്മലടിച്ചു. ലോങ്ങി നോക്കുമ്പോൾ അവിടെ വേർത്ത് നിൽപ്പുണ്ട്. സോ അന്നേരം എനിക്ക് തോന്നി ഇവനാണ് ഇവനെ കുമ്മലടിച്ചത്. ഓക്കെ, കിടക്കുമ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കണി കിടക്കുമ്പോൾ ഡ്രാഗ് കയറുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ് നൈസ്, എന്ത് ചെയ്യാനാണ്? ഓക്കെ, ഓ മൈ ഗോഡ്, എന്താ ഗൈസ് ഞാൻ കണ്ടത്? കിടക്ക ചാട്ടി കെട്ടി ഗൈസ്. ആ മോനെ, അതൊക്കെയാണ് കിടക്കെ ചാടിയ വരുന്ന വരവിൽ ഹെഡൊക്കെ അടിക്കുന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഗൈസ്. ആ ഒരു ഹെഡ് ഷോട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തു. ഓക്കെ, എന്തൊക്കെ അത്യാവശ്യം ഗ്ലൂ വാളും കളിയും കിടപ്പുണ്ട്. ഓക്കെ, എന്താ ഗ്ലൂ വാൾ എടുക്കാൻ പറ്റത്തൊക്കെ പോട്ടെ, ഏറമ്മ പോട്ടെ, ഗ്ലൂ വാൾ വരട്ടെ, പവർ പോട്ടെ, മണി പോട്ടെ, പവർ വരട്ടെ എന്ന് പറഞ്ഞ പോലെ എന്നിട്ട് ഏറമ്മ കണ്ടെന്നുള്ള ഐസിട്ട് കുറച്ച് ഗ്ലൂ വാളും കളിക്ക് എടുത്ത് പോകുന്നു. സോ അതായത് ഗൈസ് അപ്പുറത്തൊക്കെ ആ ഒരു കനാലിലേക്ക് ആ ഒരു തോടിൻ്റെ അപ്പുറത്ത് ഐസിട്ട് കുറച്ച് ടീം അവിടെ നിൽപ്പുണ്ടായിരുന്നു. സോ അമ്മമാരെ കൊല്ലാക്കുക, അമ്മ അങ്ങനെ കൊന്നേ വരത്തുള്ളൂ. ഇൻകേസ് അങ്ങനെ കൊന്നില്ലെങ്കിൽ അമ്മമാർ നമ്മുടെ ഒരുമാതിരി അങ്ങനെ വിട്ടുകൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സോ നൈസായിട്ട് കയറി ചെന്ന മെസ്സേജ് കാണിക്കണം. സോ നേരെ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ഗ്ലൂ വാളിന്റെ പുറകെ ഉണ്ടെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഇല്ല, ആ ഒരു വീടിന്റെ പുറകെ വന്നു. സോ ഒരു ഗ്ലൂ ഇട്ടു, എങ്ങോട്ടൊക്കെയാണ് ഈ ഗ്ലൂ ഇടുന്നത്? സോ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ പുറകെ നിൽപ്പുണ്ട്. സോ കിടക്കട്ട് ഹെഡ് എടുക്കാൻ പറ്റിയ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ നേരെ ഹെഡ് എടുത്ത് അവനെ ആടാ പടലെ നമ്മളെ മൂഞ്ചിക്കും മക്കളെ ഒരു രക്ഷയില്ലാത്ത മാസ്ക് കാണിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, എന്താ നമ്മൾ നേരെ സ്കോപ്പ് ചെയ്യേണ്ടല്ലേ. നൈസ് നോക്കുമ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്, ഓ നോ സ്കോപ്പിൽ ഡ്രൈവ് ചെയ്യാനാണ് നോക്കുന്നത്. അമ്മ രണ്ടുപേരും നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഒരുത്തൻ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഏതാ ലെവൽ പുഷിങ്? ഓക്കെ, ഗ്രാനേഡൊക്കെ വാരിയിരുന്നു, പടച്ചോരെ സീൻ. ഓക്കെ, എന്തായാലും അവൻ ഗ്രാനേഡൊക്കെ വാരിയിരുന്നുണ്ട്. സൈനിക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും അവൻ ഗ്രാനേഡ്. അവർ ആ ഒരു പോകുന്ന സമയത്ത് നമ്മൾ ബുഷിന് അയച്ചിട്ട് ഡാമേജ് കൊടുത്തു. അതെന്താ വെച്ചാൽ ബുഷായിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കയറി വരും. സോ അതൊരു പേടിയാണ്. ഓക്കെ, എനിക്ക് കുറച്ച് ഡാമേജൊക്കെ പോയായിരുന്നു. സോ അതിനനുസരിച്ച് ആവുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, ഓപ്പൺ ഏരിയ കവർ എടുക്കാൻ ഗ്ലൂ വാൾ ഇല്ല, ഒറ്റ ഗ്ലൂ വാൾ അവർ ഇട്ടു, പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്തു. എന്ത് ചെയ്യാൻ നടത്തില്ല, പുറകിൽ നല്ല കിട്ടാൻ കാച്ചാടി എടുക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യാൻ നടത്തില്ല, കിണ്ണം കാച്ചാടി എന്ത് ചെയ്യാൻ നടത്തില്ല. സ്വന്തം ആ ഒരു സമയത്ത് ഒരു ബുദ്ധി വന്നു, നൈസായിട്ട് ഗ്ലൂ നമ്മൾ ലാൻഡ് മൈൻ ഇട്ട് ഒരുത്തരെ എന്നെ കൊല്ലാൻ സമയത്തില്ല. അവന്മാരായി പൊട്ടന്മാരായി ഗൈസ്, ബ്ലേഡ് ബോർഡ് ഞാനായിരുന്നു ഫസ്റ്റ്. സോ അതായത് അവന്മാരെന്തായാലും ആ ഒരു ഡ്രസ്സിങ്ങനെ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളെ പട്ടിയെ പോലെ തുരത്തി തുരത്തി അടിച്ചിട്ടില്ലെങ്കിൽ ഇത്രയൊക്കെ ഇത്ര അടിക്കാൻ വേണ്ടി പുറകെ വരുമെന്ന് എനിക്കറിയാം. അതേപോലെ ഞാൻ ചെയ്തത് തെറ്റാണ്, അതായത് ആ ഒരു സ്ഥലത്തേക്ക് നൈസായിട്ട് എന്താണ് ഓപ്പൺ ഏരിയയ്ക്ക് നൈസായിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. സോ അതൊക്കെ തെറ്റാണ്. ഇതുപോലെ നമ്മുടെ വീഡിയോസിനകത്ത് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മൾ നൈസായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ ഗൈസ് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മൾ ഇനി പോലെ വീഡിയോസ് അത് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടെ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതായത് ഗ്ലൂ വാൾ ഇല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബട്ട് ഗൈസ് നാളെ തൊട്ട് കിടക്കാൻ പോകുന്ന ടിപ്സും ട്രിക്സും ടെക്നിക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വേറെ ഹാക്കിൻ്റെ ഒരു ടെക്നിക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഡെയിലി നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് കിടക്കുമ്പോൾ റിഡീം കോഡ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് മിക്കവാറും നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും മൂലം കൊണ്ട് വെക്കുന്നതായിരിക്കും. സോ നൈസായിട്ട് ഓടിച്ചു വിട്ട് കാണുന്ന ആൾക്കാർക്ക് കിട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു കിടക്കാൻ പോകുന്ന ടെക്നിക്ക് കൊണ്ടാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. സോ ഗൈസ് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മെയിൻ ഒരു കാര്യം മനസ്സിലാക്കുക, വീഡിയോ കാണുന്നതിലൂടെ ഒരു ലൈക്ക് കൂടെ ചെയ്യുവാണെങ്കിൽ തുടർന്ന് ഇപ്പോൾ കിടക്കും കാച്ച് കണ്ടൻറ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം സപ്പോർട്ട് ഞാൻ പറഞ്ഞത് ഗൈസ് ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ സപ്പോർട്ട് ഒന്നും ഇല്ല, അത് ഓൾറെഡി ഉള്ള കാര്യമാണ്. ബട്ട് ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴത്തെ അപ്ലോഡ് എങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്.
അവരൊക്കെ മാക്സ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കിടക്കുമ്പോൾ ടൂർണമെന്റ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ടൂർണമെന്റ് പ്ലാൻ കുറച്ച് സ്ക്രിംസ് നമ്മൾ സ്ക്രിംസ് ഒക്കെ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഡിസ്കോസ് അവർ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഐ മീൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമന്റ് ബോക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ ആ ഒരു ഡിസ്കോഡ് ലിങ്ക് കാണാൻ പറ്റും. മാക്സിമം ജോയിൻ ചെയ്ത് പവർ കാണിച്ച് മാസ് കാണിക്കുക. അതേപോലെ ഡെയിലി നമ്മുടെ സെക്കൻഡ് ചാനലിൽ ലൈവ് വരുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മെയിൻസായിട്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ മിക്കവാറും നമ്മുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ സ്വന്തം സ്ഥലങ്ങൾ ഒന്ന് ഹായ് പറയാം. സ്വന്തം സ്ഥലങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ടാണ് സോറി ബൈ ഓക്കെ.